ഡോക്ടർ റീമ പത്മകുമാർ നമുക്കൊരു പുതിയ ഹെയർ സ്റ്റൈൽ നോക്കാം. ഇപ്പൊ പുതിയ ഫാഷൻ എന്ന് പറയുന്നത് ഒരു പുട്ടപ്പ് സ്റ്റൈലില് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. എന്നിട്ട് മുല്ലപ്പൂ ചുറ്റി വെക്കുന്ന ഒരു സ്റ്റൈലാണ്. കോളേജ് സ്റ്റുഡൻസിനൊക്കെ വളരെ ഇഷ്ടമാണ്. ഒരു ട്രഡീഷണൽ ബ്രൈഡലായിട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഒരു പുതിയ സ്റ്റൈൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ചെയ്യുന്നതിന് പകരം നമുക്കിങ്ങനെ ഒരു ബൺ വെച്ച് സെറ്റ് ചെയ്യാം മതി. ഇപ്പൊ ഒരു ഒരു ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മള് ബാക്ക് കോമ്പിന് പകരം മുടി ട്യൂസിങ് ചെയ്ത് മുടി ചീത്താകുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ബൺ ഉണ്ടാക്കി എക്സ്ട്രാ ഹെയർ വെച്ച് നമ്മൾ നെറ്റിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം അതിനെ മറയ്ക്കാൻ വേണ്ടി കുറച്ച് ഹെയർ വെച്ച് നമ്മളൊരു ബംപ് ഇട്ട് വെച്ച് അത് നന്നായിട്ട് ഫിറ്റ് ചെയ്ത ശേഷം കുറച്ച് ഹെയർ വെച്ച് അത് കവർ ചെയ്തു. അപ്പം ഇവിടെ ഒരു കുറച്ച് ഹൈറ്റ് ഉണ്ടായി. അപ്പം നമുക്ക് എത്ര ഹൈറ്റ് വേണോ അതനുസരിച്ച് മുടിയിൽ തന്നെ നമുക്കിങ്ങനെ ഒരു ഇത് ബൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇത്രയും ലെങ്ത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത്ത് കുറച്ച് വേണമെങ്കിൽ ആ അളവിൽ നമ്മൾ നെറ്റിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് നോക്കി. അപ്പം അത് ഒരു ട്രഡീഷണൽ ബ്രൈഡലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു പുതിയ ഫാഷനാണ്. അപ്പം നമുക്ക് അതിന് അതിനുശേഷം നമുക്ക് ബാക്കിൽ ഒരു പോണി ടെയിൽ ഉണ്ടാക്കുക. ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒരു പോണി ടെയിൽ ഉണ്ടാക്കുക. കുറേശ്ശെ റോൾസ് ഇങ്ങനെ ഒരു ഓരോരോ റോൾസ് ആയിട്ട് റൗണ്ടിന് ചെയ്യും.
മുടിയുടെ തിക്നെസ് അനുസരിച്ച് റോൾസ് നമുക്ക് വലുതും ചെറുതും ആക്കാം. ഇപ്പം തിക്നെസ് കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് റോൾസ് കുറച്ചുകൂടെ വലിയ റോൾസ് ആക്കി എടുക്കാം. മാക്സിമം ഹെയർ എടുത്തിട്ട് വളരെ ടൈറ്റ് ആയിട്ട് ചുരുട്ടി എടുക്കാം. സമയത്ത് ഹെയർ വളരെ തിക്നെസ് കുറവാണെങ്കിൽ കുറച്ച് കേൾസ് വലുതാക്കാൻ ശ്രമിക്കുക. അതുപോലെ റോൾസ് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യുക, റൗണ്ടായിട്ട് സെറ്റ് ചെയ്യുക. എക്സ്ട്രാ ഹെയർ ഉള്ളത് നമുക്ക് ഇവിടെ പിൻ ഈ ഫ്രണ്ട് സെക്ഷൻ കൊണ്ടുവന്ന് ഇങ്ങനെ പിൻ ചെയ്ത ശേഷം എക്സ്ട്രാ ഉള്ള ഹെയർ നമുക്കിവിടെ ഒരു റോള് ആക്കി വയ്ക്കാം. എക്സ്ട്രാ ഹെയർ ഉള്ളത് ബാക്കിയൊരു റോളാക്കി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക. ഇനി ഇതുപോലെ തന്നെ അപ്പുറ സൈഡും ചെയ്യും. ഇതും അതുപോലെ മറ്റേ സൈഡ് ചെയ്ത പോലെ തന്നെ കൊണ്ടുവന്ന് ഒരു പിൻ ചെയ്യും. എക്സ്ട്രാ ലെങ്ത്ത് ലെങ്ത്ത് ഉള്ള ഹെയർ റോളാക്കി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുക. റോൾസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്കിങ്ങനെ ഒരു അടിയിൽ മാത്രം പോവിക്കാം. പിന്നെ ചുറ്റി വെക്കണമെങ്കിൽ ചുറ്റിയും വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. ഇപ്പം ഫാഷൻ ചുറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുറ്റി ഇങ്ങനെ വെക്കാം. അത് കുറച്ചുകൂടെ ചെറിയ കെട്ടിനാണ് ഇങ്ങനെ ചുറ്റി വെക്കാൻ ഭംഗി. നമുക്കിത് കുറച്ച് കെട്ട് വലുതായതുകൊണ്ട് നമുക്ക് ഒരു ഹാഫ് വെച്ചാൽ മതി. ഈ പൂവിനെ തന്നെ കുറച്ചുകൂടെ സ്മോളാക്കി ഇങ്ങനെ വെച്ചാൽ മതി. ബീഡ്സ് വേണമെങ്കിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കളർ ഉള്ള ബീഡ്സ് വെക്കാം, ഡ്രസ്സിന് മാച്ച് ചെയ്ത കളർ വെക്കാം. വൈറ്റ് ആകുമ്പോൾ എല്ലാ ഡ്രസ്സിനും നമുക്കൊരുപോലെ തന്നെ മാച്ചിങ് ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ബീഡ്സ് വെക്കാം. മുല്ലപ്പൂ വെച്ച് ഇങ്ങനെ ഒരു ഹാഫ് ഇതിൽ മുല്ലപ്പൂ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഡെക്കറേഷൻസ് കൊടുക്കാം, അതല്ല പ്ലെയിൻ റോൾസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇപ്പോൾ ഈ സാരിയുടെ കൂടെയാണ് ഇത് കൂടുതലും ചേരുന്നത്. ഡ്രസ്സ് ഈ സാരി അതായത് ട്രഡീഷണൽ ഒരു സ്റ്റൈലായതുകൊണ്ട് സാരിക്ക് ചേരുന്ന ഒരു സ്റ്റൈലാണ്. നമുക്കിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുന്ന സമയത്ത് വേണമെങ്കിലും ഇങ്ങനെ കെട്ടിയതിന് ശേഷം കുറച്ച് മുല്ലപ്പൂ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാവുന്നത്. ഓണം സീസണാണല്ലോ, അപ്പോൾ നമുക്ക് ഓണം സീസണിന് പറ്റിയ ഒരു നല്ല ഹെയർ സ്റ്റൈലാണ്. സെറ്റും കൊണ്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കാം. നേരിയ സാരിക്കും ഏറ്റവും ചേരുന്ന ഒരു സ്റ്റൈലാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കല്യാണം മാരേജ് സീസൺ ആണല്ലോ, ഇപ്പോഴും ഓണത്തിനും ബ്രൈഡൽ സീസണാണ്. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുമ്പോഴും ഇതുപോലെ റോൾസ് കുറച്ച് വളരെ കുറച്ച് മുടിയുള്ളവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്.
ചെറിയ റോൾസ് ഉണ്ടാക്കി വെച്ച ശേഷം നമുക്കിങ്ങനെ പൂ കൊടുക്കാം. ഇതിപ്പോൾ വലിയ ബൺ ആയതുകൊണ്ടാണ് ഹാഫ് ആയിട്ട് പൂ വെച്ചത്. ഇത് കുറച്ചുകൂടെ മുടി കുറവുള്ളവർക്ക് വളരെ കുറച്ച് റോൾസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്തും പൂ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റൈലാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.